വേദി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയം. ചടങ്ങ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണം. ഉദ്ഘാടന പ്രസംഗത്തിനായി മുഖ്യമന്ത്രി എഴുന്നേറ്റു, പ്രസംഗം തുടങ്ങി. നിറഞ്ഞ സദസ് നിശബ്ദമായി പ്രസംഗം വീക്ഷിക്കുന്നു. അപ്പോഴാണ് സദസ്സിന്റെ മുൻനിരയിൽ ആ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. ഒരാൾ എഴുന്നേറ്റ് നിന്ന് ആദരവോടെ പ്രസംഗം കേൾക്കുന്നു. വേറെ ആരുമല്ല, നടൻ ഭീമൻ രഘു. മതസ്പർദ്ധയുണ്ടാക്കാനും സാമുദായിക ചേരിതിരിവ് സൃഷ്ടിച്ച് മുഖ്യമന്ത്രി പ്രസംഗിച്ച 15 മിനിറ്റും ഭാവഭേദങ്ങളില്ലാതെ ഒറ്റ നിൽപ്പ്. ഒരു സിനിമ ലവ് ജിഹാദിന്റെ നാടാണ് ഇത് എന്ന് നിൽപ്പിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ഏത് പ്രോഗ്രാമിന് വന്നാലും ഞാൻ എവിടെ ഉണ്ടെങ്കിലും ബാക്ക് സീറ്റിലാണെങ്കിലും ഫ്രണ്ട് സീറ്റിലാണെങ്കിലും ഐ വിൽ ബി സ്റ്റാർ. കാരണം ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു നല്ലൊരു അച്ഛൻ, നല്ലൊരു മുഖ്യമന്ത്രി, പിന്നെ നല്ലൊരു കുടുംബനാഥൻ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എനിക്ക് എൻ്റെ ഫാദറിൻ്റെ ആ ഒരു കൾച്ചർ, അച്ഛൻ്റെ കുടുംബം നോക്കിയതും അച്ഛൻ്റെ ഒരു രീതിയും ഞാൻ വളർന്നു വന്ന ഒരു രീതി അതുമായിട്ട് വളരെയധികം താരതമ്യം ഉണ്ടോ എന്ന് എനിക്ക് ചില സമയങ്ങളിൽ തോന്നിപ്പോയി. ബി ജെ പി വിട്ട ഭീമൻ രഘു സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതാണോ ഈ ബഹുമാനത്തിന് കാരണമെന്ന ചോദ്യത്തിന് മറുപടി: അത് മാത്രം ഇപ്പോൾ വേണ്ട. നമുക്ക് ഇത് മാത്രം മതി, അവാർഡ് മാത്രം മതി. അവിടെ ഇരുന്നത് ഇവിടെ ഇരുന്നൊക്കെ പിന്നെ നമുക്ക് പുറത്ത് വന്നിട്ട് സംസാരിക്കാം. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഞാൻ തരാം. അല്ല, ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇത് വെച്ചല്ല. അദ്ദേഹത്തിന് റെസ്പെക്റ്റ് ഉണ്ട്, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമാണ്. കുഞ്ചോക്കോ ബോബനും വിൻസി അലൂഷ്യസും ഉൾപ്പെടെയുള്ള താരങ്ങൾ നിറഞ്ഞ അവാർഡ് നിശയിൽ കൗതുകമുണർത്തുന്ന വിചിത്ര കാഴ്ചയായി ഭീമൻ രഘുവിൻ്റെ ഈ നിൽപ്പാദരം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.